ജോസിന്റെ മരണം വേദനാജനകമാണെന്നും നയപരമായ തീരുമാനങ്ങളുടെയും 1970 വനം നിയമത്തിന്റെയും ദുരന്തത്തിന്റെ ഫലമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നതെന്നും രാഷ്ട്രീയ കിസാൻ മഹാസംഘ് അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ഏജനറ്റ് ന്യൂസിനോട് പറഞ്ഞു. ജോസിയേട്ടന്റെ മരണം ഏറ്റവും വേദനിപ്പിക്കുന്നതും സങ്കടകരവുമാണ്. ഇവിടെ എന്തു പറഞ്ഞാലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നയപരമായ തീരുമാനങ്ങളിലും അതുപോലെ തന്നെ 1970 വന നിയമത്തിൻ്റെയും ഏറ്റവും ദുരന്തമാണ് നമ്മുടെ രാജ്യം, നമ്മുടെ കേരള സംസ്ഥാനം അടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജോസിയേട്ടൻ്റെ മരണത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 50 ലക്ഷം രൂപ ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗത്തിന് സർക്കാർ സർവീസിൽ ജോലി കൊടുക്കണമെന്നാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ആവശ്യപ്പെടുന്നത്. ഈ മരണങ്ങളൊക്കെ കൃത്യമായും ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിയാണ്. ഏത് തരത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം, ഒക്ടോബർ മാസം 2 മുതൽ ഒരാഴ്ചക്കാലത്തേക്ക് സംസ്ഥാന ഗവൺമെൻറ് വന്യജീവി വാരാഘോഷമാണ് പ്രഖ്യാപിച്ചത്. ആ വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഭാഗത്തും സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കുമെന്ന പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനമായിട്ട് ഗവൺമെൻറ് മുമ്പോട്ട് പോയത്. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് 6 കോട്ടയത്ത് സംസ്ഥാന തലത്തിൽ വന്യജീവി വാരാഘോഷത്തിനെതിരെയും പാവപ്പെട്ട കുട്ടികളെ കൊണ്ട് വന്യമൃഗ സംരക്ഷണ പ്രതിജ്ഞയെടുപ്പിക്കുന്നതിനെതിരെയും അതിശക്തമായ പ്രക്ഷോഭം പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിൽ മുഴുവനും ഈ പ്രക്ഷോഭം തുടരും എന്ന് പറഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് വന്യജീവികളെ സംരക്ഷിക്കണമെന്നുള്ള കുട്ടികളെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയത്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റുകൾ എന്തെല്ലാം പറഞ്ഞാലും പൂർണ്ണമായും സർക്കാരുകൾ നിലനിൽക്കുന്നത് വന്യമൃഗങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ പാവപ്പെട്ട ആളുകളുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തുന്ന ഈ ഗവൺമെൻറ് അധികാരികൾ, ജനപ്രതിനിധികളും അധികാരികളും, അവർ കൃത്യമായി ജനങ്ങളുടെ, കർഷകരുടെ താല്പര്യമാണ് സംരക്ഷിക്കേണ്ടത്. അത് മറിച്ച് അവർ വിദേശത്തുനിന്ന് കോടിക്കണക്കിന് രൂപ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് വിദേശ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇനിയും ഇവിടെ നിരന്തരമായ മനുഷ്യജീവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഇവിടെ 30%, കേരളത്തിൽ 30% ഫോറസ്റ്റാണ്. ആ 30% ഫോറസ്റ്റ് ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം സഫാരി പാർക്ക്, കടുവകളുടെ സഫാരി പാർക്ക് കോഴിക്കോട് ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമായി ഗവൺമെൻറ് മുമ്പോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും കേരളത്തിലെ ഫോറസ്റ്റിൻ്റെ ഏരിയ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ കടുവകളെയും ആനയെയും സംരക്ഷിക്കുവാനുള്ള നടപടികളുമായി സംസ്ഥാന ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത് സങ്കടകരമാണ്. ശരിക്കും കേസെടുക്കേണ്ടത് ഇവിടുത്തെ വനംവകുപ്പ് മന്ത്രിക്കെതിരെയാണ്. വനംവകുപ്പ് മന്ത്രിക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് മുമ്പോട്ട് പോകണമെന്നാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘം സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കേരളമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ളതും കേരളത്തിലാണ്. ആ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഉള്ള 30% ഫോറസ്റ്റ് ഉള്ള കേരളത്തിൽ ഇനിയും ഫോറസ്റ്റ് ഏരിയ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായി ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്, വനംവകുപ്പ് മന്ത്രി മുമ്പോട്ട് പോകുന്നത് ഏറ്റവും ദുഃഖകരവും സങ്കടകരവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇതിൻ്റെ ഉത്തരവാദി. കൃത്യമായും ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഫോറസ്റ്റ് അധികാരികളാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ദാരുണ മരണത്തിന് ഉത്തരവാദികളായ ഗവൺമെൻറ് 50 ലക്ഷം രൂപ ജോസേട്ടൻ്റെ കുടുംബത്തിന് കൊടുക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു അംഗത്തിന് സർക്കാർ സർവീസിൽ ജോലി കൊടുക്കണമെന്നും രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്.